Hi all, it's me, Dr. Faem. ഇന്നത്തെ ടോപ്പിക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി. നമ്മുടെ ലൈഫ്, നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഡോക്ടേഴ്സിന് ഭയങ്കര സംഭവമാണ്, ഭയങ്കര പൈസ ഉണ്ട്, ഭയങ്കര എന്താ ഫാമിലി സേഫ് ആയിരിക്കും, നല്ലൊരു പെൺകുട്ടിനെ എന്താ പറയുക കിട്ടും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സംഭവം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഡോക്ടേഴ്സിൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടകരമായ ലൈഫാണ്. കാരണം എപ്പോഴും നമ്മൾ പേഷ്യൻസ് ആയിട്ട് മിംഗിൾ ചെയ്യുന്നത് അല്ലേ. നമ്മൾ എത്ര ഹാപ്പി ഉണ്ടെങ്കിൽ, ഹാപ്പിനെസ് ഉള്ളിലും ഉണ്ടെങ്കിലും, നമ്മളൊരു ഫിലിം കണ്ടു വരികയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിച്ച് വരികയാണ്, നല്ലൊരു ഹോട്ടലിൽ എന്താ പറയുക റിസോർട്ടിൽ പോയി വരികയാണ്, എന്നാലും ഒരു പേഷ്യൻറ്റോട് മിംഗിൾ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടമായി മാറിയിട്ട് നമുക്ക് പിന്നെയും സാഡ്നെസ്, പിന്നെയും സങ്കടങ്ങൾ വരാൻ തുടങ്ങും അല്ലേ. പല പല പ്രാവശ്യം, പല എക്സ്പീരിയൻസ് പല ഡോക്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ടാവും സങ്കടങ്ങൾ കേട്ടിട്ട് അല്ലേ. എൻ്റെ ലൈഫിൽ എനിക്ക് 3-4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡോക്ടറുടെ ലൈഫിൽ. പക്ഷെ ഈ 3-4 വർഷം ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എക്സ്പീരിയൻസ് വെച്ചാൽ സങ്കടങ്ങൾ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഓഫ്കോഴ്സ് പല ഡോക്ടേഴ്സിന് പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു കാര്യം, എൻ്റെ ഫസ്റ്റ് ഡേ ഇന്റേൺഷിപ്പ് ഡേ ആണ്, ലൈക്ക് ഒരു 3-4 ഇയേഴ്സ് ബാക്ക്. ഓക്കെ, ഞാൻ പോണ്ടിച്ചേരിയാണ് MBBS പഠിച്ചു കഴിഞ്ഞത്. പഠിച്ച് പാസ്സൗട്ടായി, ഫൈനൽ ഇയർ നല്ല മാർക്കോട് ഡിസ്ട്രിക്ട് പാസ്സായി കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ ലൈക്ക് ആദ്യമായിട്ട് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ട് ക്യാഷ് ഷോട്ടിൽ എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല, സീറോ നോളജ് ആണ് സമയത്ത്. കാരണം പേഷ്യൻസായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് പഠിച്ച തിയറി ബുക്ക് പഠിച്ചുള്ള നോളജ് അല്ലാതെ ഡയറക്റ്റ് പേഷ്യൻസായിട്ട് ഡീൽ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ ക്യാഷ് ഷോട്ടിൽ ഇരിക്കുകയാണ്, ഫസ്റ്റ് സെക്കൻഡ് ഓർ തേർഡ് ഡേ എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ, നമ്മളെല്ലാം വാച്ചിങ്, ഫസ്റ്റ് ഒരു 1 week ഫുൾ വാച്ചിങ് ആണ്. അതായത് എന്താ മറ്റ് നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫസേഴ്സ് എന്താ ചെയ്യുന്നത്, അത് നമ്മൾ കണ്ടുപഠിക്കണം. ഓക്കെ, അവരെങ്ങനെ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസ് ആയിട്ട്, അപ്പോൾ അവരെ കൂടെ നടക്കുക, അവരെ കൂടെ റൗണ്ട്സിന് പോവുക, അവരെ കൂടെ സർജറി ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി ഇന്റേൺഷിപ്പിൽ. സോ ക്യാഷ് ഷോട്ടിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്നായിരിക്കും സ്ട്രെസർ ഉന്തിയിട്ട് പേഷ്യൻസ് വരാം. ആംബുലൻസ് വന്ന് നിർത്തും, ആക്സിഡന്റ് കേസായിരിക്കും, കണ്ണ് പുറത്ത് തള്ളിയതായിരിക്കും, അല്ലെങ്കിൽ കാലൊടിഞ്ഞതായിരിക്കും. സോ ഇങ്ങനത്തെ പല രീതിയിലുള്ള കേസുകളായിരിക്കും നമുക്ക് പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരാനല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ സമയത്ത് ഒന്നും അറിയില്ല, ഐ ഐ ഹാവിങ് സീറോ നോളജ് ആ സമയത്ത്. ബിക്കോസ് സ്റ്റാർട്ടിംഗ് ഡേ ആണ്, സെക്കൻഡ് ഓർ തേർഡ് ഡേ ആണ് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ഡോക്ടേഴ്സ് ലൈഫിൻ്റെ. അപ്പോൾ ഭയങ്കര അതിശയത്തോടെ നോക്കി നിൽക്കും സീനിയേഴ്സ് ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ മെയിൻ ഡ്യൂട്ടി അത് തന്നെയായിരിക്കും, ഡോക്ടേഴ്സിൻ്റെ കൂടെ നടക്കുക, ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നത് നോക്കി നിൽക്കുക, സർജറി അറ്റൻഡ് ചെയ്യുക, ബാക്കിൽ നിൽക്കുന്നൊരു പരിപാടിയായിരിക്കും ആ സമയത്ത്. സോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു സ്ട്രക്ചറിൽ ഒരു അമ്മ അമ്മേനെയും ഒരു അമ്മേനെ കൊണ്ടുവരികയാണ് സ്ട്രക്ചറിൽ ഉന്തിയിട്ട് പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ, ക്യാഷ് ഷോട്ടിലേക്ക്. എൻ്റെ കൂടെ ഉള്ളത് ഒരു പയ്യനാണ്, ഒരു 15-20 വയസ്സുള്ള ഒരു ചെക്കനാണ്. ഹീസ് ലൈക്ക് ആൻ ഹാൻഡിക്യാപ്ഡ് ആണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് വെച്ചാൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഡൗൺ സിൻഡ്രോം പോലത്തെ മുഖമൊക്കെ ആയിട്ട് എന്താ ഒരു മെന്റലി റിട്ടാർഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു ഫേസ് കട്ടും അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. സോ ആ വന്നപ്പോൾ എന്താ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടം തോന്നി. കാരണം ഭയങ്കര കരയാൻ തുടങ്ങി ചെക്കന്. ഈ അമ്മേനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ബെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ECG എടുക്കാൻ തുടങ്ങി, BP നോക്കാൻ തുടങ്ങി, അതേപോലെ ഗ്ലൂക്കോസ് നോക്കാം, എല്ലാം നോക്കി എല്ലാം ശരിയാക്കുന്നുണ്ട്. നഴ്സുമാരും സീനിയേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ കൂടി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പയ്യനാണെങ്കിൽ ഒരു 15-20 ഇയേഴ്സ് ആണ് എനിക്കുള്ളത്. അപ്പോൾ അവന് ഭയങ്കര കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുക അവിടെ ആക്ച്വലി. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, എന്താ എന്തിനാ വെറുതെ കരയുന്നത്, എന്താ പ്രശ്നം, നമുക്ക് എന്താ പറ്റിയത്. അപ്പോൾ തമിഴിലാണ് പറഞ്ഞു, തെരിയാതെ സർ, അമ്മ എന്താ ഇതുപോലെ തലകറിയും വീണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് എടുത്ത്. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിച്ച് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇരിപ്പിച്ച്. ഓക്കെ, അതിന് ശേഷം അമ്മക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആക്ച്വലി ഈ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ഫീലിങ്സ് ആണ്. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി വെച്ചാൽ എൻ്റെ ഉമ്മയാണ്. കാരണം ഏതൊരു പേഷ്യൻസും ഒരു അമ്മയായിട്ട് വരുമ്പോൾ, ഏതൊരു മകനും അമ്മയായിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം അങ്ങനെയാണ് ഉണ്ടാവാൻ എപ്പോഴും. കാരണം എനിക്ക് അപ്പോഴും അങ്ങനെയാണ്, ഒരു അമ്മയായിട്ട് വരുമ്പോൾ ഏതൊരു പേഷ്യൻ്റെ നമ്മൾ കണക്കൂട്ടി എടുക്കുമ്പോൾ ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പിൽ ആരെയും എൻ്റെ ക്യാഷ് ഷോട്ടിൽ വരികയാണെങ്കിൽ ഞാൻ അവരെ പ്രത്യേകം കെയർ ചെയ്യും. ഓക്കെ, കാരണം അത്രയും എനിക്ക് സ്നേഹമാണ് ആ ഒരു റിലേഷൻഷിപ്പിനോട്. സോ ഇതും അങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു എനിക്ക്. സോ ഞാൻ എന്താ ഈ കുട്ടി ഈ അമ്മനെ ലാസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ്. ഓക്കെ, എന്നോട് ചോദിക്കുക, എങ്ങനെയുണ്ട് സർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ആരൊന്നും പറയുന്നില്ലല്ലോ. കാരണം ഈ കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് സമയം ഉണ്ടാവില്ല സംസാരിക്കാനൊന്നും. അവർ ഭയങ്കര സീരിയസ് മൂഡിൽ പണികൾ ചെയ്യുക, പോവുക, വരിക, ഇങ്ങനത്തെ ഫുൾ ഫാസ്റ്റ് പരിപാടികളാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഫ്രീ ടൈം ഉണ്ടായിരുന്ന സമയത്ത്. സോ ഈ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ, ഈ ഹാൻഡിക്യാപ്ഡായ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മക്ക് എങ്ങനെയുണ്ട് സർ എന്ന് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലടാ, ഷിഫ്റ്റ് ചെയ്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്, പേടിക്കാനൊന്നുമില്ല, ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചിരിച്ചുകൊണ്ട് എന്താ ഷോൾഡറിൽ തട്ടിയിട്ട് സംസാരിച്ച് പറഞ്ഞു ഞാൻ എൻഡ് അവിടെ കഴിഞ്ഞു. ഓക്കെ, സംഭവം അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആ ഫോളോ അപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഷിഫ്റ്റ് മാറി, 2 ദിവസം ലീവ് ആയിരുന്നു എനിക്ക്. പിന്നെ അങ്ങനെ മാറി മാറി ഡ്യൂട്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആഫ്റ്റർ 6 മന്ത്സ്, ആറ് മാസങ്ങൾക്ക് ശേഷം ഞാൻ രാവിലെ മീൻസ് 6:30-7 മണിക്ക് ചായ കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ ഹോസ്റ്റലിൽ ചായൻ്റെ ക്യാൻറ്റീനൊന്നും ഇല്ല. അപ്പോൾ
അവിടെ പോയിട്ട് ചായ കുടിച്ച് വരുന്ന ഒരു പരിപാടിയാണ് ബൈക്കിൽ പോയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചായ കുടിച്ചോണ്ട് നിൽക്കുമ്പോൾ രാവിലെ പൊലിച്ചു 6:30 ആ സമയത്ത് ഈ ബാക്കിൽ നിന്ന് ഡോക്ടർ സാർ എന്ന് വിളിക്കുന്നത് കേട്ട്. ഞാൻ ചിതാരി ഇപ്പം എന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്നതെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടി എനിക്ക് എൻ്റെ മുഖം ആ സമയത്ത് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് പേഷ്യൻസ് ആ സമയത്ത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനപ്പോൾ എന്നോടത്ത് ഭയങ്കര എൻ്റെ കൈ പെട്ടെന്ന് പിടിച്ചിട്ട് പറഞ്ഞ് റൊമ്പ നന്ദി സർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് എന്നോടത്ത്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ആരാ പുരിയില്ല നിങ്ങൾ ആരെന്ന് ചോദിച്ചാണ്. അപ്പോൾ പറഞ്ഞടുത്ത് നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട് സാർ അന്ന് എനിക്ക് ആശ്വാസ വാക്ക് തന്നിരുന്നു അന്ന് രാത്രി. അന്ന് ആ രാത്രി എന്നെ കടന്നു പോയത് സാറൊരു വാക്ക് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് വേറെ ആരോ സമയത്ത് ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അമ്മ ഇതേ ഒരു അവസ്ഥ ഞാൻ മരിക്കുമെന്ന് വരെ വിചാരിച്ചു. അമ്മ ബോധമില്ലാണ്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ട് സാറൊരു ആശ്വാസ വാക്ക് കൊണ്ട് മാത്രം ഞാൻ അന്ന് നൈറ്റ് ഉറങ്ങി മര്യാദയ്ക്ക് സുഖമായിട്ട് ഉറങ്ങി പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. ഇപ്പോഴും സാറെ കടവിടം മാതിരി കാണുന്നത് അങ്ങനെ ഒരുപാട് സെൻറ്റിമെൻറ്റ് ഡയലോഗ്സ് എടുത്ത് ഞാൻ ആകെ എന്താ പറയുക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആ കുട്ടി ECG ഞാനല്ല വായിച്ചത്, ഞാനല്ല BP നോക്കിയത്, ഞാനല്ല ഗ്ലൂക്കോസ് നോക്കിയത്, ഞാനല്ല അവരെ ട്രീറ്റ്മെൻറ്റ്സ് എഴുതി കൊടുത്തത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. ഞാൻ എന്താ ആകെ ചെയ്തത്, ആകെ പോയിട്ട് ബൈസ്റ്റാൻഡറിനോട് പറഞ്ഞു, ആ ഹാൻഡിക്കാപ്റ്റെ കുട്ടിനോട് പറഞ്ഞു, മോനെ കുഴപ്പമൊന്നുമില്ല, അമ്മ ഓക്കെയാണ്, അങ്ങനെ തുളച്ച് തട്ടി സംസാരിച്ചു. ഞാൻ ആ ഒരു സംഗതി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എനിക്കതിന് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ആക്ച്വലി എൻ്റെ. കാരണം ഒരു പേഷ്യൻ്റ് ഞാൻ കാരണം സന്തോഷിച്ചു, അല്ലെങ്കിൽ ഞാൻ കാരണം ഞാൻ ഒന്ന് ട്രീറ്റ് വരെ ചെയ്യാണ്ടാണ് ആ ചെക്കൻ എൻ്റെ അടുത്ത് ഒന്ന് താങ്ക്സ് പറയുന്നത് അല്ലേ. ഞാൻ ഓക്കെ താങ്ക് യു, ഞാൻ അങ്ങോട്ട് താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ചായ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ കഴിഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ പിന്നെ കണ്ടിട്ടൊന്നും ഇല്ല അവനെ ഞാൻ. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും, ഞാനിപ്പോൾ 3-4 ഇയേഴ്സ് കഴിഞ്ഞു, ഇപ്പോഴും ഞാനത് ഓർക്കുന്നു അവൻ്റെ മുഖം. ഓക്കെ മേ ബി അവനെൻ്റെ വീഡിയോ ഒന്നും കാണില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി, ഭയങ്കര ലോക്കൽ ഒരു പ്ലേസ് ആണ്. ഓക്കെ യൂട്യൂബ് ഒന്നും ഉണ്ടോ എനിക്ക് കാണുമായിരിക്കും, എൻ്റെ വീഡിയോസ് ഒന്നും കാണാൻ ചാൻസ് ഇല്ല. സോ എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ലൈക്ക് നമ്മളെന്താ പറയുന്നത്, നമ്മളൊരു ചിരി, ഒരു പുഞ്ചിരി, ഒരു സമാധാന വാക്ക്, ഒരു ആശ്വാസ വാക്ക് അല്ലേ. ഒരു ഡോക്ടർക്ക് ഏറ്റവും വേണ്ട വലിയ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഒരുപാട് മെഡിസിൻസ് എഴുതി കൊടുക്കുന്നതിൽ മാത്രമല്ല, ഒരുപാട് ട്രീറ്റ് ചെയ്ത് പോകുന്നത് മാത്രമല്ല, നല്ലൊരു വർത്താനം, സ്നേഹത്തോടൊരു വർത്താനം, സ്നേഹത്തോടൊരു സീരീസ്, ഒരു എന്താ പറയുക ആശ്വാസ വാക്ക് മതില്ലേ. അത് മാത്രം മതി ചില പേഷ്യൻസിന്. ചിലപ്പോൾ ചില പേഷ്യൻസിന് വേദനകളൊക്കെ മീൻസ് തോന്നലായിരിക്കും, വൈകി കൈ വേനെടുക്കുന്നു, കാല് വേനെടുക്കുന്നു എന്ന് പറയും. ഒന്നുമില്ല ചേട്ടാന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ആശ്വാസ വാക്ക് കൊടുത്താൽ, രണ്ട് ടാബ്ലറ്റ് എഴുതി കൊടുത്താൽ സുഖപ്പെട്ട് വരും. എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് അങ്ങനെ. ഓക്കെ സോ എന്താ പറയുക, ഈ ഒരു അനുഭവം എനിക്ക് നിങ്ങളെ ഷെയർ ചെയ്യണം തോന്നി ആക്ച്വലി. ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് ഈ ഇതേ സെയിം സംഭവം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഇട്ടിരുന്നു ഇതേപോലെ വീഡിയോ പണ്ട് ഒരു 1 year back. അതാരും മീൻസ് അത്ര ആരും കണ്ടിട്ടില്ല. എനിക്ക് യൂട്യൂബിൽ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്യാണ് ഞാൻ. സോ എന്താ പറയുക, ഇതേപോലെ ഞാൻ പറയണം ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ദൈവം ചെയ്ത് എല്ലാവരും സ്നേഹത്തോടെ പുഞ്ചിരിച്ച് സംസാരിക്കുക. നെറ്റൊക്കെ ചുളിച്ച് ഭയങ്കര ദേഷ്യത്തിൽ എപ്പോഴും സംസാരിക്കും, കാരണം മാസ്ക് ഒക്കെ ഇട്ടിട്ട് കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ പുറത്തില്ലെ. സോ ഈ സന്ദർഭത്തിൽ നമ്മൾ ദേഷ്യത്തോടെ കണ്ണൊക്കെ ഇങ്ങനെ ഇറക്കി പോവുകയാണെങ്കിൽ അത് നല്ലതല്ല. സ്നേഹത്തോടെ ചിരിക്കുക, സംസാരിക്കുക, എന്താ ഉള്ളതല്ലേ. ആകെ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മരണത്തിൻ്റെയും എന്താ ജീവിതത്തിൻ്റെയും ഇടയിൽ വളരെ ഷോർട്ടായൊരു ടൈം മാത്രമേ നമുക്കുള്ളൂ. സോ ആ സമയം നമ്മൾ ചിരിച്ച് പുഞ്ചിരിച്ച് പെരുമാറാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ദേഷ്യമൊന്നും വേണ്ട അല്ലേ. സോ നല്ലൊരു വീഡിയോ ഒരു ഡോക്ടർ ഫാഹിം ഇനിയും വരും, ഇതേപോലെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ ഇൻഷാല്ലാ നോക്കട്ടെ, ഞാൻ ടൈം ഉള്ളപ്പോൾ ഇതേപോലെ ഷെയർ ചെയ്യാം. ഓക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം മീൻസ് വേണമെങ്കിൽ ഇതേപോലെ ഇനിയും എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ മാത്രമല്ല എൻ്റെ വേറെ ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അവർക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. സോ ഇനിയും ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം വേണമെങ്കിൽ. സോ നല്ലൊരു വീഡിയോ ഡോക്ടർ ഫാഹിം ഇനിയും വരും നിങ്ങളുടെ മുമ്പിൽ. സോ അതുവരെ ബൈ.